Yes, sections of 148 to 153. If the assessing officer has reason to believe my income tax of the explaining verdalle ivide tax rate kondana my ഒരു വിധം കഷ്ടപ്പെട്ട വായിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കൂടെ ഈ കോമഡി മ്യൂസിക് വായിക്കരുത് കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുക. ലേശാറ്റിലെ സത്വദാന്തം എന്നാൽ എന്ത്? സന്തുലനാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യൂഹത്തിൻ്റെ വായു മർദ്ദ മൂഷ്മാവ് ഇതിൽ ഏതെങ്കിലും മാറ്റം വരുത്തിയാൽ ആ മാറ്റം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വ്യൂഹം സ്വയം പ്രവർത്തിക്കുന്നതിനാണ് ലേശാറ്റിലെ തത്വം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിദഗ്ധ പറയുക. കർണൻ സ്ക്വയർ മൈനസ് ലംബം, കർണനോ, ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ല എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഓ, ഒരു ലക്ഷം ഇല്ല ഇത് പഠിച്ചു തീർക്കാനായിട്ട്. ഊസാകു മൈനസ് 1228 ഊസാകു എത്ര, ലാസാകു എത്ര പഠിച്ചോണ്ട്? എന്താ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. ഇതുവരെ ആ കോമഡി മ്യൂസിക്കിൽ സ്വല്പം കോമഡി ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു കോമഡിയും പുറത്തോട്ട് വന്നിട്ടില്ല. എന്താ രാവിലെ മുതൽ പഠിത്തം മാത്രമേ ഉള്ളൂ, കോമഡി ഇല്ല, പഠനം തുടങ്ങി. എന്താ, എനിക്ക് പി എസ് സിയില് വിളി വന്നിട്ടുണ്ട് എഴുതാൻ പോകാൻ വേണ്ടിട്ട്. പി എസ് സി അതെന്തോ പിഷാരടിക്ക് സർക്കാരിൽ ചാൻസ്, അതാണ് പി എസ് സി എന്ന് പറയുന്നത്. അപ്പോ പിഷാരടി അധ്വാനിച്ച് ജീവിക്കാൻ കുടുംബത്തെ പോറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇല്ല ഏട്ടാ, പി എസ് സി വഴി കിട്ടുന്നത് സർക്കാരിന്റെ ജോലിയാണല്ലോ, അപ്പൊ പിന്നെ പണിയെടുക്കണ്ടല്ലോ. പഴയ പോലെ തന്നെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റും. അല്ല പിഷാരടി എന്താ ഈ പഠിക്കുന്നത്? ജി കെ. ജി കെ എന്തോ? ജി കെ എന്ന് വെച്ചാൽ ജനറൽ നോളജ്. നമുക്ക് എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു അറിവുണ്ടായിരിക്കണം മുകേഷ് ഏട്ടാ. അല്ല, എല്ലാത്തിനെയും പറ്റിയുള്ള അറിവ് എന്തിനാണ്? നമ്മൾ ചെയ്യുന്ന ജോലിയുടെ മാത്രം അറിഞ്ഞ പോലെ. അങ്ങനെയല്ല, പി എസ് സി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇലക്ട്രിക് കെ സി ബിയിൽ ലൈൻമാന്റെ ടെസ്റ്റ്, ഒരു ലൈൻമാൻ ആകാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അത് ന്യൂട്രൽ, ഫേസ്, പിന്നെ പോസ്റ്റിക്കർ അറിയണം, അത്ര അറിഞ്ഞാൽ മതിയല്ലോ. പക്ഷെ കഴിഞ്ഞ പി എസ് സി ടെസ്റ്റിന് ലൈൻമാൻ ടെസ്റ്റിന് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? ഒളപ്പമണ്ണയ്ക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടിയ കൃതി ഏതാന്ന്. ഓടക്കുഴലും കറണ്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ ലാസ്റ്റ് ഗ്രേഡ് സ്വീപ്പറിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അതിന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? റസ്ലിംഗ് അറിഞ്ഞിരിക്കണം, പഞ്ചഗുസ്തി അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. ഈ പരസ്യം ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന്റെ അവസാനം എഴുതിയിട്ടില്ലേ, ഹിന്ദുസ്ഥാനി സംഗീതം അറിയുന്നവർക്ക് മുൻഗണന എന്ന്. ഫയർഫോഴ്സിൽ ലാസ്റ്റ് ഗ്രേഡ് സ്വീപ്പറുകൾ. ഇങ്ങനെയാണ് ഈ പി എസ് സി ടെസ്റ്റിന്റെ പല പല കാര്യങ്ങൾ. പിഷാരടി എന്തിനാ വിളിച്ചിരിക്കുന്നത്? ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടർ എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? 100 മീറ്റർ ഓട്ടം, ഹൈജമ്പ്, നീന്തല്, ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന്. ഇതൊക്കെ എന്തിനാ അറിയുന്നത്? പൈസ ഉണ്ടെന്ന് അറിഞ്ഞാ പോരെ? അതുപോരാ, ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ്. സപ്പോസ് നമ്മുടെ ബസ് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു, അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, ആൾക്കാർ നമ്മളെ പഞ്ഞിക്കിടുന്നതിന് മുമ്പ് നമ്മൾ ഓടി രക്ഷപ്പെടണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഓട്ടം. ചാട്ടം നമുക്ക് മതിലി ആടിക്കടക്കാൻ വേണ്ടി, പോകുന്ന വഴി മതിലുണ്ടെങ്കിൽ. അപ്പൊ നീന്തൽ അറിയാമെന്ന് പറഞ്ഞത് പോകുന്ന വഴിക്ക് പുഴയുണ്ടെങ്കിൽ നീന്തി കിടക്കാനായി? അല്ല, പുഴയിൽ എവിടെയാ വെള്ളം ഇരിക്കുന്നത്? വെള്ളം മുഴുവൻ റോട്ടിലെ ഗട്ടറിൽ കിടക്കുകയല്ലേ, അത് നീന്തി കയറിയിട്ട് വേണ്ടേ നമുക്ക് പോകാനായിട്ട്. അല്ല പിഷാരടിക്ക് ഇപ്പൊ പെട്ടെന്ന് ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരാൻ എന്താ കാര്യം? എനിക്ക് ജോലി ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല, പക്ഷെ അവളുടെ വീട്ടിൽ നിന്നുള്ള എന്റെ വീതം ഷെയർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങായിരുന്നു. അതവിടെ ചെന്ന് നൈസായിട്ട് ചോദിച്ചാ പോരെ? ഞാൻ ചോദിക്കാൻ ചെന്നല്ലേ ഏട്ടാ, അവിടുത്തെ സംഭവം ഒന്നും പറയണ്ട. അവര് ശരിക്കും 3 ആണും 2 പെണ്ണുമാ. ഇവർക്ക് എല്ലാവർക്കും കൂടെ ആകെ ഉള്ളത് 9 സെന്റ് സ്ഥലമാണ്. പിന്നെ വളച്ചു കെട്ടിയതുണ്ട്. വളച്ചു കെട്ടിയത് സൂക്ഷിക്കണം, ആധാരം കാണത്തില്ല. ആധാരം മാത്രമല്ല, അതിന് വിവരവും ഇല്ല, ബുദ്ധിയില്ല. സ്ഥലത്തിന്? സ്ഥലമല്ല, ഇവളുടെ മൂത്ത ആങ്ങളെ ഒരുത്തിനെ വളച്ചു കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഒരലമ്പ് സാധനം. ആ പെണ്ണിന് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന അതേ ഷെയർ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചോണ്ടിരിക്കുക. അത് കൊടുക്കാനായിട്ട് പറ്റുമോ? ആകെ ഉള്ള 9 സെന്റിൽ 3 സെന്റ് കുളത്തിന് പോയി, പിന്നെ 1 സെന്റ് കക്കൂസിന്. ഒരു സെന്റ് എന്തിന് കക്കൂസ്? അയ്യോ, അങ്ങനത്തെ സ്ഥലത്തിന്റെ സെന്റ് അല്ല, മുല്ലപ്പൂവിന്റെ മണമുള്ള 1 സെന്റ് വേണം, അല്ലാതെ അവരുടെ കക്കൂസ് കേറാൻ പറ്റിയല്ലോ. അത്രയും പ്രശ്നമുണ്ട് അവരുടെ വീട്ടില്. ബാക്കി 4 സെന്റ് ഇതില് 2 സെന്റ് അനിയത്തിമാരെ കെട്ടിക്കാൻ വേണ്ടി വേണം, ബാക്കി 2 സെന്റ് അച്ഛനും അമ്മയും നോക്കുന്ന ഉറക്കം കൊടുക്കും. അവിടെയാണ് ബുദ്ധി പ്രയോഗിക്കേണ്ടത്. പിഷാരടിക്ക് നോക്കിക്കൂടെ? അയ്യോ, അത് പറ്റത്തില്ല. അച്ഛനെ അമ്മേനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് 2 പെങ്ങളും 3 ആങ്ങളെയും കൂടെ വലിച്ചു വലിച്ച് അച്ഛന്റെ വലത്തെ കൈ ഒടിഞ്ഞ്, ഇടത്തെ കാലു ഒടിഞ്ഞ്. അന്ന് സ്ഥലത്തിന്റെ എഴുത്തുകൂത്ത് നടക്കേണ്ട ദിവസമായിരുന്നു. എഴുത്ത് നടന്നില്ല, കുത്തു നടന്നു. അവസാനം ഞാൻ അവിടെ നോടി രക്ഷപ്പെട്ടു. 2 അളിയന്മാരും കൂടി ഇപ്പൊ ജയിലുമായി. അമ്മച്ചി, അവളുടെ സെറ്റ് സാരി എടുത്ത ഒരു അമ്മയുണ്ട്, നല്ല സ്ത്രീത്വമുള്ളൊരു സ്ത്രീ. അവര് ചാടി ഒരു ചവിട്ട് തന്നതാ. എന്നിട്ട് ആ സ്ത്രീ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ കിടക്കുക. അയ്യോ, അതെന്ത് പറ്റി? ഇവളുടെ മറ്റേ വളച്ചു കെട്ടിക്കൊണ്ടുവന്ന ആങ്ങളില്ലേ, അവൻ ഭയങ്കര അലമ്പാ. വെള്ളാടി, ചീട്ടുകളി, ഈ വക പരിപാടികളെല്ലാമായിട്ട് സ്ഥിരം നടക്കുന്നവനാ. അവനെ നന്നാക്കാൻ വേണ്ടി എല്ലാരും കൂടെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി നീ വലിക്കില്ല, കുടിക്കില്ല, ചീട്ട് കളിക്കില്ല, നിന്റെ അമ്മയുടെ തലയിലടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. അവൻ സത്യം ചെയ്യാൻ വേണ്ടി അമ്മയുടെ തലയിൽ ഒരു ഒറ്റ അടി വെച്ചു കൊടുത്തതാ. തല പൊളിഞ്ഞു പോയി, 6 സ്റ്റിച്ച് ആയിപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം മുകേഷേട്ടാ. നമസ്കാരം. ഇതെന്താ കാലിക്കുപ്പി കേട്ട് ആക്കർ കച്ചവടം തുടങ്ങാൻ പോകുന്നു? ഇതുപോലുള്ള പോക്കരികളൊക്കെ വീട്ടിൽ കെട്ടി താമസിച്ചാ പിന്നെ കാലിക്കുപ്പി കിട്ടത്തില്ലേ? ഏ ചേട്ടനെ അല്ല,
കണ്ടില്ലേ അടുക്കളയിൽ ഒഴിഞ്ഞ ഗ്യാസ് കുറ്റിയുടെ പുറകെന്ന് കിട്ടിയതാ ഈ കാലി കുപ്പി ഇത് മുഴുവനും ധർമ്മജൻ കുടിച്ച് തീർത്തതാ ഈ വീട്ടിൽ വെച്ചോ നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ അറിയാതെ ധർമ്മജൻ ഒറ്റയ്ക്ക് അവൻ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ ഇതിൽ ഇടപെട്ടേനെ മാധവൻ കുട്ടി പക്ഷേ ഇതെല്ലാം പഴയ കുപ്പികളാ ആര്യ ഈ മദ്യം പഴകും തോറും നന്നാവുന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ മലയാളികൾ ഒരിക്കലും ആ പഴകാൻ സമ്മതിക്കത്തില്ല ചൂടോടെ മേടിച്ചടിച്ചളായി പക്ഷേ ബേഡായി ബംഗ്ലാവിൽ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ധർമ്മജന്റെ കുടി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം എന്റെ വെല്ലിച്ചന്റെ അടുത്ത് വിടുവാണെങ്കിൽ അവന്റെ പകുതി കുടി പുള്ളി നിർത്തി തരും വൈദ്യനാണോ അല്ല വെല്ലിച്ച നല്ല അടിയാ പകുതി അടിച്ചിട്ട് ബാക്കി അവന് കൊടുക്കുള്ളൂ ഈ രോഗി അറിയാതെ മരുന്ന് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതിന് കൊണ്ടുപോയതാ എന്നിട്ട് എന്ത് പറ്റി ഡോക്ടർ അറിയാതെ അവനിങ്ങ് പോന്നു അതൊക്കെ എന്റെ ആങ്ങളമാര് മദ്യം കൈ കൊണ്ട് തൊടത്തില്ല പിഷാരടി കണ്ട് പഠിക്ക രണ്ടും കഞ്ചാവാ പിഷാരടി കണ്ട് പഠിക്കരുത് നമ്മുടെ ശാന്തമ്മ ചേച്ചിയുടെ ഭർത്താവ് ശശിധരൻ എന്തൊരു കുടിയായിരുന്നു ഇപ്പൊ ഫിറോസ് വന്നു കുടിയും നിർത്തി അതെന്നാ പുള്ളി മതം മാറിയോ അല്ല ഈ കള്ളുകുടിയന്മാർക്ക് വരുന്ന അസുഖേ ഫിറോസ് അത് ഫിറോസ് അല്ല ആര്യ സിറോസിസ് ലിവർ സിറോസിസ് എന്ത് പറഞ്ഞാലും ശരി പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കാൻ പാടില്ല അത് മോശമാണെന്ന് പുരാണങ്ങളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ബ്രാൻഡി വാറ്റിയാരായ എന്നൊക്കെ പറയും പുരാണങ്ങളിൽ സോമരസം മധുചഷകം എന്നൊക്കെ പറയും അത്രയും വ്യത്യാസമുള്ളൂ വേറൊന്നുമില്ല എന്ത് പറഞ്ഞാലും ഈ തർക്കത്തിന് പറഞ്ഞോ കാനായിലെ കല്യാണത്തിന് ഏച്ചു വീഞ്ഞു തന്നെയല്ലോ ഉണ്ടാക്കിയത് അല്ലാതെ സ്ക്വാഷ് ഒന്നും അല്ലല്ലോ കലങ്ങി കൊടുത്തത് എന്റെ രമേശ് ഏട്ടാ ഈ കള്ള് കുടിച്ചാ ഓർമ്മ നശിക്കും ബോധം പോവും അതിനുവേണ്ടിയാ കുടിക്കുന്നത് ശരീരം നന്നാവനാണ് ഹോർലിച്ച് കുടിച്ചാ പോരെ ആ ധർമ്മജന്റെ ശരീരം അത് ഹോസ്പിറ്റലിലോട്ട് എടുത്തോണ്ട് പോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് നോക്ക് അപ്പൊ അറിയാം കൊണ്ടുപോയതാ ചേട്ടാ ഒന്നുമില്ല ഭാഗ്യവാൻ അപ്പൊ ഷുഗറും പ്രഷറും ഒന്നുമില്ലേ കിഡ്നിയും കരളും ഒന്നുമില്ലെന്ന് വിശാരടി നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തല്ലേ ധർമ്മജൻ ഞാൻ പറഞ്ഞാലും ആര്യ പറഞ്ഞാലും മുകേഷ് ഏട്ടൻ പറഞ്ഞാലും ഒന്നും ഈ ധർമ്മജൻ കേൾക്കാൻ പോകുന്നില്ല പക്ഷേ അവന്റെ ഭാര്യ ആള് മിടിക്കുക ഇവന്റെ പുതിയ ഭാര്യ അവന്റെ ഈ കള്ളുകൂടി നിർത്തുന്നതിന് വേണ്ടി അവനെ പ്രേരണ കൊണ്ടുപോയിരിക്കുക നീ ഒരു കാര്യം ചെയ്യ് ആ വളിച്ചതും പുളിച്ചതും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് മാറ്റി വെക്കേ അതെന്താ ഈ പ്രേരണ പോയവർക്ക് ഒന്നും കൊടുത്തൂടെ അതേ കൊടുക്കാവുള്ളൂ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞത് കാശുള്ളവൻ കോഴി തിന്നുന്നു കാശില്ലാത്തവൻ ഗ്രേവി ചോദിച്ചു വാങ്ങുന്നു മകനെ മുകേഷ് സഹോദര പിഷാരടി നിങ്ങൾ രണ്ടുപേരും സാത്താന്റെ മുമ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് അത് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ മുമ്പിൽ അകപ്പെട്ട് നിൽക്കുകയാണല്ലോ ധർമ്മജൻ ഇത് എന്ത് പറ്റി ധർമ്മജൻ എന്ന് വിളിക്കരുത് ബ്രദർ ജിംബ്രൂട്ടൻ ബ്രോ എന്ന് വിളിക്കാം ദേവി ഇവൻ എന്നേക്കീ പറയുന്നത് പിഷാരടി എന്നെ ദേവി എന്ന് വിളിക്കരുത് എലിസബത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നലൊരു ദൈവ വിളി ഉണ്ടായി ലാൻഡ് ഫോണിലാണോ മൊബൈൽ ഫോണിലാണോ ഈ വിളി ഉണ്ടായിരുന്നത് അതെ പിഷാരടി കളിയാക്കണ്ട ദൈവത്തിലേക്കുള്ള എളുപ്പ വഴി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ശരി നിങ്ങൾക്ക് ദൈവത്തിലേക്കുള്ള വഴി മനസ്സിലായി പക്ഷെ നിങ്ങളെന്താ ഇങ്ങോട്ട് വരാൻ വൈകിയത് ഇങ്ങോട്ടുള്ള വഴി മറന്നുപോയി പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പാതയിലാണ് സഞ്ചരിക്കുന്നത് അതെങ്ങനെ നമ്മളെല്ലാവരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നത് വെറുതെ വായിട്ടടിച്ച് കാശ് മേടിക്കുവാണല്ലോ എന്തായാലും ധർമ്മജം കുടി നിർത്തിയല്ലോ അത് മതി പക്ഷേ മദ്യം എന്ന് പറയുന്ന സാത്താൻ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് അവൻ ഒ പി ആറിന്റെയും ഒ സി ആറിന്റെയും രൂപത്തിൽ ഈ ബംഗ്ലാവിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട് വരുന്നില്ല വരുന്നില്ല ആ സാധനമൊക്കെ ആരി എടുത്ത് കളഞ്ഞു കളഞ്ഞ ഇത് വലിയ ചതിയായി പോയി ഈ ബെഡായി ബംഗ്ലാവിലുള്ള എല്ലാ സഹോദരന്മാരെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും മദ്യം എന്ന് പറയുന്ന വിപത്തിൽ നിന്നും ആ കരകയറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യശാലകൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്തോ ഇതിനെക്കാട്ടി ഭേദം ധർമ്മജം വെള്ളം അടിക്കുന്ന തെയ്യമായിരുന്നു ഗൾഫിൽ പോണെന്ന് എനിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ മനോജ് ഇല്ലേ അവൻ ഗൾഫിൽ പോയിട്ട് അവന് വന്ന മാറ്റം എന്താ അവന്റെ പത്രാസ് അവന്റെ നില മാറി വില മാറി ആൾ ആകെ മാറി യെസ്
എന്റെ പഴയ ഗ്രാമം എന്റെ നാട് ആ പച്ചപ്പ് എന്റെ പഴയ കൂട്ടുകാരൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി എന്റെ പൊന്നട നീ കൈവീശി വന്നില്ലല്ലോ അത് തന്നെ എനിക്ക് വലിയ സന്തോഷം വെക്കടാ മനോജേ എത്ര കാലമായി ഗൾഫിൽ പോയിട്ട് 8 years ago പെട്ടെന്ന് ഇവിടം വിട്ടങ്ങ് പോവാൻ തോന്നിയത് എന്തായിരുന്നു അതൊരു കഥയാ ചേട്ടാ പറയൂ ഈ പ്രകൃതി ദൈവം എല്ലാവർക്കും വേണ്ടി ഒരുക്കിയതാണല്ലോ അതെ അതെ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടാണല്ലോ അതെ ഒരു ദിവസം രാത്രി ഒരു 2 മണി സമയത്ത് പള്ളിപ്പറമ്പിൽ നിന്ന് ഞാൻ 2 വാഴക്കുല വെട്ടി ഇത് നാട്ടുകാർ കണ്ടുപിടിച്ച് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ കള്ളാ കള്ളാന്ന് വിളിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതൊരു വാശിയായിരുന്നു നേരെ ഞാൻ നെക്സലേറ്റ് ആവാൻ പോയി എന്നിട്ട് അവിടെ സെലക്ഷൻ കിട്ടിയില്ല നെക്സലേറ്റുകാരുടെ ഭാഗ്യം അവസാനം മലപ്പുറത്തുകാരൻ ഒരു ഗഫൂർക്ക നേരെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ നേരെ ഗൾഫിലെത്തി ഓ വെരി ഗുഡ് നീ പക്ഷേ ഗൾഫിൽ പോയിട്ടുണ്ടല്ലോ നിന്റെ സെറ്റപ്പ് ഒക്കെ ആകാൻ പോകുമ്പോ നിനക്ക് നല്ല ചുരുണ്ട മുടിയായിരുന്നു ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ മണല് നിറച്ച ചട്ടി സ്ഥിരം ചുവന്നു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയി പോകും അല്ല ഗൾഫിൽ എവിടെയായിരുന്നു ഘട്ടങ്ങളായിരുന്നു ഘട്ടമല്ല പുള്ളി ഉദ്ദേശിച്ചത് ഖത്തറാ ദുബായ് ഷാർജ അബുദാബി ജമിലാലി ഗുബൂസ് അങ്ങനെ 30 ദിവസം ഓട്ടോ ആയിരുന്നു ഇവിടുത്തെ പോലെ തന്നെ പോലീസ് പുറകിലുണ്ടായിരുന്നു നോ നോ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് അവിടുത്തെ ജീവിതങ്ങളെ കുറിച്ച് പറ അതായത് എന്റെ അറബി അതായത് എന്റെ ഷെയ്ഖ് മുതലാളിക്ക് അൽ ദുൽഖർ സൽമാൻ ആസിഫ് അലിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാ ഞാൻ ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിയാ നീ ഉണ്ടെങ്കിലോ ചാട്ടവാറിന് അടി മൊത്തം എനിക്കായിരുന്നു എന്റെ അറബി വളരെ പാവമാണ് ഒന്നും അറിയില്ല ചാട്ടവാറിന് അടിക്കാൻ മാത്രമേ അറിയൂ കരച്ചില് കിട്ടാൻ സഹിക്കില്ല ആരുടെ എന്റെ അല്ലെ ഇപ്പൊ ഞാനൊരു കാര്യം പെട്ടെ നിങ്ങളിങ്ങനെ നടന്ന് പറഞ്ഞല്ലോ സിനിമയിലാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടോ നിങ്ങളുടെ അറബി ജീവിതം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇവർക്ക് ഇപ്പൊ ലൈവ് ആയിട്ട് കാണാൻ പറ്റില്ല ആ അറബി ജീവിതത്തിന്റെ ഒരു അംശം ഞങ്ങൾ ചാട്ടവാർ അറബി ഞാൻ അഭിനയിച്ചോളാം പക്ഷെ അറബി ആയിട്ട് ആരഭിനയിക്കും വിഷാരടി അറബി ഓക്കെ അറബ് ജീവിതം ഓക്കെ ഗംഭീരായിരുന്നു അല്ലേ ശരിക്ക് അറബിയുടെ അടി ഇപ്പോഴും കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ആ ഫീലിംഗ് കിട്ടി പക്ഷെ ഇതല്ല ചേട്ട രസം ഈ അറബി 1.5 മണിക്കൂർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ക്ഷീണിച്ച് കഴിയുമ്പോ ചാട്ടവാർ എനിക്ക് തരും പിന്നെ ഞാൻ അടിച്ചോളാം സ്വന്തം അതെങ്ങനെ കൈ കഴിക്കുമ്പോഴേ അതറിയില്ലേ അതിന്റെ ടൈമിംഗ് എനിക്ക് ഇഷ്ടം ചാട്ടവാറിന്റെ മറക്കാൻ പറ്റില്ല ജീവിക്കുകയാണല്ലേ ആ ചാട്ടവാറടിയുടെ കാര്യത്തില് എന്താണ് അറബിക്ക് ജോലി ജോലി എക്സ്പോർട്ടിംഗും അതായത് കയറ്റുമതി ഇറക്കുമതി എന്താണ് ഈ കയറ്റുമതി എന്ന് ഞങ്ങൾ ഈന്തപ്പഴം രാവിലെ പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കും അപ്പൊ എന്താ ഇറക്കുമതി അപ്പൊ അതെല്ലാം പോരാ ചീഞ്ഞതാണെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു ഇങ്ങോട്ട് അയക്കുമ്പോ അതെല്ലാം ഞങ്ങളെല്ലാം കൂടി ഇറക്കുമതി കയറ്റുമതി ഇറക്കുമതി ചേട്ടാ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയല്ല ഗൾഫിലെ കിടക്കുമ്പോൾ നക്ഷത്രങ്ങൾ കാണാം മിറ്റത്താ കിടപ്പല്ലേ ഇടക്ക് റൂം കിട്ടാറുണ്ട് എപ്പോ ജയിലിൽ പോകുമ്പോ പിന്നെ നമുക്ക് ഇവിടുത്തെ പോലെ ഈ രാവിലെ കോഴിയൊന്നും കൂവി എണിപ്പിക്കില്ല ഒട്ടകത്തിന്റെ ചവിട്ട് തന്നെ കൊള്ളണം മുകേഷ് ഇവൻ ഗൾഫിൽ പോയി സെറ്റിൽ ആയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് അറബി അറിയോ അറബി അറിയോന്നോ അറബി അറബിയുടെ അപ്പൻ അമ്മ പെങ്ങള് എല്ലാം ഭാഷ അറബി ഭാഷ അറിയോന്ന് ചോദിച്ചത് ഭാഷ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അതായത് സാധാരണ ഇവിടുന്ന് ആളുകളൊക്കെ ഗൾഫിൽ പോയി എന്തൊക്കെയാ കൊണ്ടുപോകാർ ആ ചാറ് മീൻ ഉണക്കമീൻ അതൊക്കെയല്ലേ ഞാൻ കൊണ്ടുപോയത് കുറെ പച്ചമുളക അറബിയെ കാണുമ്പോ തന്നെ ആ പച്ചമുളക് വാരി വായിലേക്ക് അങ്ങ് ഇടും എന്നിട്ട് അറബി എന്നോട് എന്തെങ്കിലും ചോദിച്ചേ ഞാൻ അറബി പക്ഷേ വേറൊരു പരാതി എനിക്ക് പറയാനുണ്ട് കഴിഞ്ഞ ലീവിനൊക്കെ ഇവിടെ വന്നപ്പോ നീ എന്റെ വീട്ടിൽ മാത്രം വന്നില്ല ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ പോവുകയും ചെയ്തു അല്ല അത് വേറൊന്നും കൊണ്ടല്ല അത് വേറൊന്നും കൊണ്ടല്ല ചേട്ടാ ഞാൻ ആദ്യം ലീവിന് വന്നപ്പോ എന്റെ വീടിന്റെ പുറകിലുള്ള വീട്ടിലെ സുലോചന ചേച്ചിയുടെ വീട്ടിൽ നിന്ന് 50,000 രൂപ കടം മേടിച്ച് പോകുമ്പോ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ കൊടുത്തില്ല ഇപ്പൊ അതുവഴി പോകാൻ പറ്റില്ല പിന്നെ ലീവിന് വന്നപ്പോ തൊട്ടപ്പുറത്തുള്ള ദിവാകരൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് 50,000 രൂപ കടം മേടിച്ച് പോകുമ്പോ കൊടുക്കാന്ന് പറഞ്ഞു അതും കൊടുത്തില്ല ഇപ്പൊ അതുവഴി പോകാൻ പറ്റില്ല ഇപ്പൊ തൊട്ടുപുറത്ത് ഏലിയാസ് ചേട്ടന്റെ വീട്ടിൽ നിന്ന് 50,000 രൂപ മേടിച്ച് പോകുമ്പോ കൊടുക്കാന്ന് പറഞ്ഞു അതും കൊടുത്തില്ല അപ്പൊ ഈ 3 വസ്തുവിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ല എന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു വീട് നിന്റെ വീടാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്താ കാര്യം അതെ പൈസ ഉണ്ടെങ്കിൽ 50,000 രൂപ തരുവാണെങ്കിൽ
പോകുമ്പോ തരാം. കടമായിട്ട് മതി തരാമ. ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ബുദ്ധന് ബോധോദയം വന്ന പോലെ എനിക്കും വന്നു. ഞാൻ നേരെ ഇറങ്ങി തിരിച്ചു. നീ എന്തിനിവിടെ വന്നു? കിഴക്ക് പുറത്ത്. നീ എന്തിനിവിടെ വന്നു? കടക്കു പുറത്ത്. ചോദിച്ചതിന് മറുപടി പറ എവിടെയായിരുന്നു ഇത്രയും കാലം? ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ബുദ്ധന് ബോധോദയം വന്ന പോലെ എനിക്കും വന്നു. ഞാൻ നേരെ ഇറങ്ങി തിരിച്ചു. ഗ്വാളിയാർ, മിയാൻ താങ്സാന്റെ ഗോളിയർ, കൊരാനകളുടെ ഗോളിയർ, ആ കഥയാണെങ്കിൽ ദൈവത്തോർത്ത് ഇനിയും കൂടെ പറയരുത്. ഇല്ല, ഞാൻ ആരെന്നറിയാൻ ബുദ്ധൻ ഇറങ്ങി തിരിച്ച പോലെ ഞാനും അങ്ങനെ ഇറങ്ങി നടന്നു. കൊറേ ദൂരം ചെന്നപ്പോൾ ഒരു പോലീസ് വണ്ടി എന്റെ നേരെ കുറുകെ വന്ന് നിർത്തിയിട്ട് ആ പോലീസുകാരൻ എന്നോട് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ പേടിച്ചു പറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ആരാണെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ആരാണെന്ന്. ഒരുപാട് അലഞ്ഞു നടത്തിട്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഞാൻ ആരാണെന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുക എന്റെ അമ്മായി അല്ലേ? പക്ഷേ അമ്മായി പറഞ്ഞത് നുണയാണ്. ഈ ഞാൻ ആരാണ് കഥയൊന്നും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. സത്യം പറ അമ്മായി, എവിടെ ആയിരുന്നു? സത്യം പറയാലോ മുകേഷ് ഏട്ടാ, ഞാനൊരു മ്യൂസിക് ആൽബത്തിൽ അഭിനയിക്കാൻ പോയതാ. ആൽബത്തിലോ? ആ എവിടെ ആയിരുന്നു ഷൂട്ടിങ്? അതിരമ്പള്ളി. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ആ ക്യാമറമാൻ വെള്ളത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ക്യാമറമാനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അപ്പൊ തന്നെ ഞങ്ങൾ ആൽബത്തിൽ പേരിട്ടു. കിട്ടിയതായി. എന്തായാലും ക്യാമറമാനെ കിട്ടിയ നന്നായി അല്ലേ? ആൽബത്തിന് ഓർമ്മയ്ക്കായി എന്ന് പേരിണ്ടിന് വന്നേനെ. മുകേഷ് ഏട്ടാ, ഇന്ന് മുകേഷ് ഏട്ടനൊരു ചോയ്സ് ഉണ്ട്. മുകേഷ് ഏട്ടൻ ഇന്ന് ഇവിടെ അതിഥിയായിട്ട് ഒരു വലിയ കലാകാരൻ വേണോ, ഒരു ചെറിയ കലാകാരൻ വേണോ, ഒരു ഇടത്തരം കലാകാരൻ വേണോ? ഒരുപാട് കഴിവുകളുള്ള കലാകാരൻ എന്ന നിലയിൽ വലിയ കലാകാരനും വലിപ്പം കൊണ്ടൊരു ഇടത്തരം കലാകാരനും ആയാലും എങ്ങനെ ഉണ്ടാവും? ഏത് വേണം? ചോയ്സ് പറഞ്ഞോളൂ. ചോദ്യം ചില പാട്ടുകൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. പണ്ടൊരു പാട്ടുണ്ട്, ആറാട്ട് കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ. അത് ആരാ നിന്നേന്ന് പറയണം. പക്രുവാണ് നിന്നെങ്കിൽ തലയ്ക്ക് മേളി വെള്ളം പോകും. അമിതാഭ് ബച്ചനാണെങ്കിൽ മുട്ട് വരെ വെള്ളം വരുള്ളൂ. ഈ കലാകാരൻ ഇറങ്ങി നിന്നാൽ കൃത്യം ഒരു നെഞ്ചോളം വെള്ളം ഉണ്ടാവും ആറാട്ട് കടവില്. ആ കലാകാരനെയാണ് ഇനി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത്. ചേട്ടാ നമസ്കാരം. നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും ഒരു സെക്കൻഡ് തകിടം മറിച്ചുകൊണ്ടാണ് പ്രേമചന്ദ്രന്റെ വരവ്. അതായത് സാധാരണഗതിയിൽ സ്റ്റണ്ട് മാസ്റ്റർ മാഫിയ ശശി, ഡ്രംസ് വായിക്കുന്ന ശിവമണി, ഇവരൊക്കെയാണ് തലയിൽ ഇതുപോലത്തെ കെട്ടും കെട്ടിക്കൊണ്ടു വരാറ്. പ്രധാനമായും കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്തിനിങ്ങനെ തലയിൽ കെട്ടി? ഈ മുടി മുഖത്തോടെ വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ. സ്വാഗതം പ്രേമചന്ദ്രൻ, ഇരിക്കെ. സുഖം കുഴപ്പമില്ലാതെ പോകുന്നു. ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പടമൊന്നുമല്ല പ്രേമചേട്ടൻ, ഒരുപാട് പടങ്ങളുണ്ട്. അതെ 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 അല്ലേ? അതെ. പ്രേമചേട്ടൻ ഭയങ്കര സീനിയർ ആക്ടറാണ്. നാടക രംഗത്ത് നിന്നും ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ വന്ന് കേറിയപ്പം ഇനിയിപ്പം നാടകത്തിൽ നിന്നിട്ട് കാര്യമില്ല, ഈ അനുഭവങ്ങൾ സിനിമയിലൂടെ ജനങ്ങളിൽ എത്തിക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ട് ഒറ്റയ്ക്കല്ല
സഹധർമ്മിണിയും കൂട്ടി കൂട്ടിയാണ് സിനിമയിലേക്ക് വന്നത്. സാധാരണ ഇതിൽ നാടകത്തിൽ നിന്ന് വന്ന നടന്മാർ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോനെ എന്താടാ ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ ആയിരിക്കും. ഇത് ആദ്യമായിട്ടാണ് നാടകത്തില് പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. അത് അങ്ങനെ നേരത്തെ ആദ്യം പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് സ്വാഭാവികമായിട്ടുള്ള സംഭാഷണം വരണമെന്ന് പറഞ്ഞത് മുകേഷിനെ ഇരുത്തിക്കൊണ്ടുള്ള കാളിദാസനിലൊക്കെ വന്നതിന് ശേഷമാണ്. ബലം പിടിച്ചിട്ട് ഒരു ഡയലോഗിൻ്റെ ഒരു രണ്ട് വരി നീ എവിടെ പോവുകയായിരുന്നു നിങ്ങളുടെ ഒരു സ്ഥാനം ഒന്ന് ഒന്ന് കിട്ടാവുന്നതിൻ്റെ അതൊക്കെ ഹീറോയൊക്കെയാണ് പറയുന്നത്. നമ്മളെ പോലെ ഇന്നത്തെ ഈ ബടായി ബംഗ്ലാവിന്റെ ഹീറോ എന്ന് പറയുന്നത് പഞ്ചേട്ടനാണ്. മുകേഷ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കടക്കുപുറത്ത് ഒന്ന് മാക്സിമം കാട്ടിക്കുന്നു പറഞ്ഞു. മുകേഷിന്റെ ബോധമൊക്കെ എനിക്ക് പറയാം. എന്നോട് പറയാ കാലം പറയാം, രണ്ടു വർഷം നിന്നെ തീറ്റി പോറ്റിയത് അവരുടെ സമ്മതിക്കാലാണ്. കാളിദാസ കലാകാരനാണ്. അല്ലെ എന്നെ പറയാന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര കൈയടി. അപ്പൊ പട്ടിന്ന് വിളിച്ച അവര് കുറച്ചുകൂടെ കൈയടിച്ചോണ്ട് ഇപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പുറത്തിറങ്ങിയാൽ എന്റെ അനുഭവം വേറെ ആയിരിക്കും. നീ എന്തിനു ഇവിടെ വന്നു? കിഴക്ക് പുറത്ത് അത് നീ പ്രേമേട്ടൻ സാധാരണ പറയുന്ന പോലെ പിഷാരി എന്ന് പറഞ്ഞു സിനിമയിൽ പറഞ്ഞു നീ എന്തിനിവിടെ വന്നു? കടക്കു പുറത്ത്. ഇതൊക്കെ ചെയ്യാൻ ശരിക്കും ഞാനല്ല. ഞാനിപ്പോ ഈ പ്രേമചേട്ടനൊക്കെ ഇങ്ങനെ അനുകരിച്ചെങ്കിൽ ഈ അനുകരണമൊക്കെ എങ്ങനെ വേണം, എങ്ങനെയാണ് ഒരു നടനെ നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നടന്റെ മാനർസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങി മിമിക്രിയിലെ ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട അനുകരണം തൊഴിലാക്കി ജീവിക്കുന്ന എല്ലാവരും ആദ്യം കണ്ടുപിടിച്ച ഒരു കലാകാരൻ കൂടി ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു ആ പ്രശസ്തനായ താരത്തെ. പ്രേമചേട്ടൻ ഇവിടെ എത്തി നേരത്തെയിരുന്നു. അത്യന്തങ്ങളായിരുന്നല്ലേ, ഞാൻ കണ്ടില്ല അവളെ. സ്വാഗതം അബി. നമസ്കാരം മുകേഷേട്ടാ. അബിക്കയുടെ ഒരു പുതിയ വിശേഷം എന്ന് പറയുന്നത്, സാധാരണ ഗതിയിൽ ഇപ്പൊ സിനിമാടന്മാരെല്ലാരും പാടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ നായകന്മാരും നായികമാരും തമിഴ് നടന്മാരും എല്ലാരും പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയില് സലാല മൊബൈൽസ് എന്ന് പറയുന്ന സിനിമയിൽ അബീക്ക ഒരു പാട്ട് പാടി. പാടാത്ത വീണയും പാടും, പാടാത്ത അബീക്കയും പാടി. ആ പാട്ട് വളരെ ഹിറ്റായിട്ട് മാറി. അതും അബീക്ക തന്നെ കൊണ്ടുവന്ന താത്തയുടെ ശബ്ദത്തിൽ പാടിയത്. ഞങ്ങൾക്ക് ആദ്യം അവിടുന്ന് തന്നെ ഞങ്ങളുടെ തുടങ്ങുകയാണ് ആ പാട്ടിൻ്റെ നാല് വരി. ഈ പാട്ട് പാടാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ആദ്യം കരുതിയത് കളിയാക്കാൻ വിളിച്ചാണെന്ന്, അത് താത്തയുടെ ഒരു വോയിസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഒരു വിശ്വാസ്യത കിട്ടി. അങ്ങനെ ഞാൻ ഉടനെ തന്നെ അവിടെ പാഞ്ഞെത്തി. അപ്പോഴത്തേക്കും അവിടെ ലിറിക്സ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഉമ്മുമ്മ പണ്ട് പാടിയ ഒരു പാട്ട് ഓർമ്മയുണ്ട്. വൻപുറ്റ ഹംസറീ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിപ്പവനാരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വിലത്തോടെ വെള്ളം കുടിക്ക സംസാരിക സരിക വാമകാരി സംസാരിക സരിക. ഇതാണ് സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ മീറ്ററിൽ ഇങ്ങനെ കിടക്കണമെന്ന്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അവര് റിതോ ഇട്ടു. റിതോ ഇട്ട് കഴിഞ്ഞപ്പോ സാധനം എങ്ങനെയാണ് പാട്ടിന്റെ തുടക്കം ഏതാ? ഇത് തുടക്കം. അതിന്റെ ഇടയിൽ വരുന്ന സാധനമാണ് എന്റെ മെയിൻ പോർഷൻ. വൻപുറ്റ ഹംസരലീയുള്ള ചടി ചെമ്പിയ സൂവത്തിൽ മാറട വള്ളന് മഹമ്മൂദ് ഹൗലിന് വെള്ളം കുടിപ്പവൻ ആരട 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 വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വിലത്തോടെ വെള്ളം കുടിക്കട്ടെ സംസാരിക സരിക വമകരി സംസാരിക. കണ്ടോ കാണാൻ എന്തുവാ കേക്കുമല്ലേ. അഭി അഭിപാടുന്നതിന് മുമ്പ് ഞാൻ പിന്നണി ഗായകനായതാ. ദൈവമേ കല്യാണരാമൻ പോലെ ചിത്രത്തിൽ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഒന്നാം മല കയറി അത് ഭയങ്കര പാടുവാണ്. ഒന്നാം മല അത് പാടി എത്തിച്ചല്ലോ അല്ലേ. ആറാം മല വരെ ഞാൻ പാടി വാങ്ങി. ആറാം മല വരെ ദൈവമേ ഞാൻ അവിടെ നിർത്തിയോ? ഇല്ല, ഈ അടുത്ത കാലത്ത് ഞങ്ങള് മുകേഷും ഞങ്ങളൊക്കെ കൂടെ ദുബായിൽ ഒരു പടം ചെയ്തു പേർഷ്യക്കാരൻ.
അതിലൊരു പാട്ടിൽ നാല് വരി വീണ്ടും വടകര വളവിലൊരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്ത് 60 നത്തുണ്ട്, നത്തിന് കണ്ണത്ര, നത്തിന് കണ്ണത്ര. അല്ല ഇതെങ്ങനെ രണ്ട് പാട്ടുകാരും ഒത്തുകൂടി? ഇനിയിപ്പോ എന്റെ സംശയം അതല്ല, ഈ ബെഡായി ബംഗ്ലാവ് കണ്ടിട്ട് ആൾക്കാർ ഇത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് തെറ്റിദ്ധരിക്കുമോ? അല്ല ഇപ്പൊ പല പിന്നണിയായാലും ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കും. ഇത് ഭയങ്കര ബ്രേക്ക് ആയിരിക്കും. ഇത്രയും രണ്ട് പാട്ടുകാരെ ഞങ്ങളുടെ ബെഡായി ബംഗ്ലാവിൽ എനിക്ക് എന്തിനീ ഞാൻ എന്തെന്നു എന്നുള്ളതാണ്. உங்களுக்காக ஆண்டவனுக்காக கேட்டு விலகுறோம். ஆகவே இந்த பொன்னான சந்தர்ப்பத்தை நடுவுறாதீர்கள். கேட்ட சந்தர்ப்பம் பயப்படுத்தி நீங்கள் ஒரு பரிசீட்டு வாங்கி தருங்க. சப்தம் கொள்ளாது, சிரியில்ல பரிசீட்டே வாங்குமா வேண்டாமா சிந்திச்சு கொண்டிருக்கிற இதே வேளையில் குருதட்சம் உங்களை தேடுகிறதுக்காம். உங்களுக்காக, உங்க குடும்பத்துக்காக, உங்க குடும்பத்தி ஓரோவது பாக்கியத்திலே கிடைத்து விடுகூடும். ஆகவே கண்ணா, இது ஒரு பட்சே ஒரு സ്റ്റാൻഡേർഡോഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. എന്നെ ഈ ബെഡായി ബംഗ്ലാവിലേക്ക് വിളിച്ചപ്പോൾ, ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ, ഞാൻ സത്യം പറഞ്ഞ ഒരു സത്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു. അനന്ത കോടി നക്ഷത്രങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന നീലാകാശ ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണാൽ, ലക്ഷോപ ലക്ഷം തിരമാലകളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന നീലക്കടൽ ഭൂമിയെ ഗ്രസിച്ചാലും യാതൊരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള പ്രേമം ഒഴുകി. ബയോഡേറ്റ ഉണ്ടോ? ബയോഡേറ്റ അപ്ലൈ ചെയ്യുവോ? അപ്ലൈ ചെയ്യുവോ എന്ന് ചോദിക്കാനും ബംഗ്ലാവ്. എന്താ അബി കൊച്ചുപ്രേമൻ? നമസ്കാരം. നമസ്കാരം. എന്താ ഇത്ര ഗൗരവം? എന്താ? ഞാൻ ഒരു ചെറിയൊരു പ്രോബ്ലം പറയാൻ വന്നാ. പരാതിയൊന്നുമല്ല, എൻ്റെ ഒരു ഒരു അവസ്ഥ ഒന്ന് പറയാൻ. ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഹാസ്യ താരങ്ങളാണല്ലോ. എനിക്ക് ചെറിയൊരു പ്രശ്നം. എല്ലാവർക്കും കിട്ടുന്നത് പ്രോബ്ലം എന്ന് പറഞ്ഞത്? ആ അത് തന്നെ. ഞാൻ എല്ലാവർക്കും കിട്ടുന്നത് എനിക്ക് കിട്ടുന്നില്ല. അത് വേണമെങ്കിൽ കിട്ടുമല്ലോ. ഞങ്ങൾ റേഷൻ കാർഡില്ലേ? അല്ല, റേഷൻ കാർഡൊക്കെ ഉണ്ട് എങ്കിലും എല്ലാവർക്കും കിട്ടുന്നത്, ഞാൻ ഡോക്ടറെ കണ്ടു ചേട്ടാ, ഡോക്ടറെ കണ്ടിട്ടും, പക്ഷെ എനിക്ക് എല്ലാവർക്കും കിട്ടുന്നത് എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലായില്ല, വ്യക്തമാക്കി പറയാം. അതായത് സംഭവം, നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ സൈഡിൽ നിന്ന് ടാറ്റ തരുന്നില്ലേ, പക്ഷെ എനിക്ക് കിട്ടാറില്ല. നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ നേരത്ത് പൊറോട്ട കഴിക്കുമ്പോൾ ചാറ് ചോദിക്കും. ചാറ് ചോദിക്കുമ്പോൾ മീൻ വീണ്ടും വീണ്ടും ചോദിക്കും. അല്ല, ചോദിക്കുമ്പോൾ മീൻ്റെ ചാറ് ഒഴിച്ചു തരും, പക്ഷെ എൻ്റെ കൂട്ടുകാരന് കഷ്ണം കിട്ടാറുണ്ട്, എനിക്ക് കിട്ടാറില്ല. കഷ്ണം കിട്ടാത്ത ഒരു ജന്മമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? അതിന്റെ അല്ല, ഉള്ളിൽ ചെയ്യണം. പുതിയ ഐറ്റം, പുതിയ നമ്പർ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് നമുക്ക് പുള്ളിനൊന്ന് ശ്രമിച്ചു നോക്കാനായിട്ട്? ചിരിക്കുമോ നമുക്ക് നോക്കാം, ചിരിച്ചാ ഭാഗ്യം. നമുക്ക് എനിക്ക് തോന്നുന്നില്ല. എന്താണ് സ്ലാപ്സ്റ്റിക് കോമഡീസ് ആണ്? സ്ലാപ്സ്റ്റിക് ഇവിടെയുള്ള ഈ വെളിച്ച നീളുന്ന സാധനം, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ചിരി വരുന്നുണ്ടാവും, പക്ഷെ എനിക്ക് തമിഴ്നാടന്മാര് വോട്ട് ചോദിക്കുന്നു കാണിച്ചാല്. തമിഴ്നാടന്മാരെ കയറിയോ? കണ്ടോ? പിന്നെ ഞാൻ കണ്ടു, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എൻജോയ് എം ജി ആറിനെ അറിയോ? പിന്നെ അറിയാം. കണ്ടോ? പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എം ജി ആർ ലോട്ടറി ടിക്കറ്റ് കച്ചവടം ചെയ്താൽ എങ്ങനെയുണ്ടോ? അതൊന്ന് നോക്കട്ടെ, നോക്കട്ടെ. ശമ്പേ, തമിഴ്നാട്ടിലെ മാപ്പിളവ് ഉണ്ട പഴയപ്പുറ ഇന്ന തമിഴ്നാട് പരിശീലിച്ച് കൊടുക്ക. யாருக்கு எப்ப கிடைக்கும் யாராவது சொல்ல முடியாது. இந்த பரிசீட்ட வாங்குவோமா வேண்டாமான்னு செஞ்சுட்டு கொண்டிருக்கிற இதே வேலை கூட அதிர்ஷ்டம். உங்களை தேடி ஒன்று இல்லை, உங்களுக்காக ஆண்டவனுக்காக கேட்டு விலகுறோம். ஆகவே இந்த பொன்னான சந்தர்ப்பத்தை நழுவுறாதீர்கள். கேட்ட சந்தர்ப்பம் பயப்படுத்தி நீங்களும் ஒரு பரிசீட்டு வாங்கி சேருங்க. என்னையா வேணும்னா வாங்கிடு, இல்லைன்னு ஆளை விட்டுறாரு. சப்தம் கொள்ளாம், சரியில்ல. ഞങ്ങള് പ്രേക്ഷകരൊക്കെ ചിരിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന കോടിക്കണക്കിന് മലയാളി പ്രേക്ഷകർ. നിങ്ങളുടെ പ്രോബ്ലം ഞങ്ങൾക്ക് പ്രശ്നമല്ല. അബിക്ക് വേറെ. ഇനി ഇദ്ദേഹത്തിന്റെ എതിരാളിയുണ്ട്, ശിവാജി ഗണേശൻ. അമ്മാ തായേ,
கேவலம் இரண்டு சப்பாத்தியை மட்டும் சாப்பிட்டதுனால இவ்வளோ பெரிய தண்டனை கொடுத்துட்டார்களே. தமிழ்நாட்டிலே மாபெரும் உன்னத படைப்பு தான் இந்த தமிழ்நாடு பரிசீட்டு குலுக்க. இது யாருக்கு எப்போ கிடைக்கும் என்பது யாராலும் சொல்ல முடியாதப்பா. பரிசீட்டே வாங்குமா வேண்டாமான் சிந்திச்சு கொண்டு கிடை இதே வேளையில் குருதட்சம் உங்களை தேடுகின்றான். உங்களுக்காக உங்கள் குடும்பத்துக்காக உங்கள் குடும்பத்தி யாரோவது பாக்கியத்திலே கிடைத்து விடுகூடும். ஆகவே கண்ணா பரிசீட்டு வாங்குமா வேண்டாமா? சப்தம் கரெக்டான ശബ്ദം ഇത് മിമിക്രിയാണ്. പക്ഷെ ചിരി വരണ്ടേ? അതെ, ഞങ്ങൾ ഇത്രയും ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഇപ്പൊ പിന്നെ തൊട്ടടുത്ത വീട്ടുകാരൻ മുകേഷ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അത് ഒന്ന് ശരി. എന്തോ ഇത് ഒരു പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഒബിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഒളിവിയ സിൻഡ്രം അന്നും പറയാം. അത് പറയാം. എന്തായാലും ഒരു പരീക്ഷണം, ഒരു കോമഡി. ഓക്കെ, പറഞ്ഞു. ഓക്കെ, എന്നും പറയണല്ലേ. ഹോട്ടൽ എന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട് ഹേ? അപ്പോൾ ബാർബർ പറയുന്നു, കട്ടിങ്ങും ഷേവിങ്ങും രണ്ട് ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതൊക്കെ പറയണ്ടേ നേരത്തെ? ഇതാ അത് ഈ ഊളമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു കടയെ കിട്ടുന്നുണ്ടോ മനുഷ്യന്മാര്? ഇതുപോലത്തെ പല സാധനങ്ങളും ഉണ്ട് ഈ ബഡായി ബംഗ്ലാവിൽ. എന്ത് തോന്നുന്നു ഇവിടെ വന്നിട്ട്? ഇപ്പം ശരിക്കും എന്നെ ഈ ബഡായി ബംഗ്ലാവിലേക്ക് വിളിച്ചപ്പോ, ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ, ഞാൻ സത്യം പറഞ്ഞ ഒരു സത്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു. മരിക്കുന്നതിന് മുമ്പ് ഈ സത്യം ഒരാളുടെ മുന്നിൽ വെച്ച് തന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത പല ഷോസിലും എന്നെ വിളിച്ചിട്ടില്ല. അത് പല കാരണങ്ങളായിരിക്കും, പോയിക്കോട്ടെ. ഏതായാലും ഈ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. വേറൊന്നുമല്ല, മുകേഷ് ചേട്ടനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഇദ്ദേഹം കോമഡി അസാധ്യമായിട്ട് പറയും, ഭയങ്കര ടൈമിംഗ് ആണ്. കുറേ ജെന്യുവിൻ ആർട്ടിസ്റ്റുകൾ എടുത്താൽ അതിൽ പ്രഥമ സ്ഥാനത്ത് ഞാൻ ഇദ്ദേഹത്തിനെ നിർത്തും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഇത് വളരെ കാലങ്ങളായിട്ട് സ്റ്റഡി ചെയ്ത ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിനെ കൊമേഡിയനായി കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, ആ തനിയാവർത്തനത്തിലും അതുപോലെ എൻ്റെ ശ്രീക്കുട്ടിക്കെന്നൊക്കെ പറഞ്ഞ പടത്തിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷം ഞാനൊന്ന് ഇരുത്തി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. മുകേഷ് ചേട്ടൻ സീരിയസ് വേഷം ചെയ്യാൻ മുകേഷ് ചേട്ടന് വെല്ലാൻ ആരുമില്ല. അത്ര അസലായിട്ട് അസാധ്യമായിട്ട് സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് മുകേഷ് ചേട്ടൻ. പക്ഷെ അദ്ദേഹത്തിന് ഇന്നും ഇവിടുത്തെ സംവിധായകരോ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാക്കാരോ സീരിയസ് വേഷത്തിലേക്ക് കൊണ്ടുവരാത്തതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഒരുപാട് സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ കഴിവുള്ള കാലിബറുള്ളൊരു നടനാണ്. അബി, ഈ മിമിക്രി രംഗത്ത് വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ വന്നിട്ടൊരു 30 വർഷം. 30 വർഷം പ്രൊഫഷണൽ എന്ന് പറയാവുന്ന ഒരു ലെവലിലേക്ക് എത്തി. ഞാനിത് ചോദിക്കാൻ കാരണം, ഞാൻ സംഗീത അക്കാദമി ചെയർമാനായിട്ടിരുന്നപ്പം മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഒരു സമ്മാനം, ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു വിദഗ്ധ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. അവർ കോട്ടയം നസീറിനാണ് ആദ്യത്തെ അവാർഡ് കൊടുത്തത്. കുറേ ദിവസത്തേക്ക് ആരൊക്കെയോ എന്നെ രാത്രി ഫോൺ ചെയ്യും, തെറ്റായിപ്പോയി, നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി. ഞാൻ പറഞ്ഞു, എന്താണ്? അല്ല, വേറെ അർഹതയുള്ളവരുണ്ട്, വേറെ അർഹതയുള്ളവരുണ്ട്, വേറെ സീനിയോറിറ്റി ഉള്ളവർ, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചപ്പം ഒരു ദിവസം ആൾ പറഞ്ഞു, അബിയാണ്, അബിക്കാണ് കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, അബിയും എനിക്കറിയാവുന്ന ആളാണ്, നസീറും എനിക്കറിയാവുന്ന ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു വിദഗ്ധ കമ്മിറ്റി. അപ്പോൾ വിദഗ്ധ കമ്മിറ്റി ഒരാളിനെ കണ്ടു, ഇത് തീരുമാനിച്ച് ഞാൻ ആളെടുത്ത് ചോദിച്ചു, ഈ അബി എന്ന് പറയുന്ന ആൾക്ക് നിങ്ങൾ ഈ നസീറിൻ്റെ കണക്ക് തന്നെ ഏകദേശം ഒരേപോലെയൊക്കെ വന്നിരുന്നു എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, അബി അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, അപ്ലൈ ചെയ്തവർക്കല്ലേ നമുക്ക് കൊടുക്കാനൊക്കൂ. ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ, ഒരു പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അത് അവാർഡ് വീട്ടിൽ വരും, നമ്മളെ അംഗീകരിക്കും. ലോകത്ത് അങ്ങനൊരു സംഭവമില്ല. നമ്മളുടെ ബയോഡേറ്റ നമ്മൾ കൊടുത്ത് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു അവാർഡ് കിട്ടുകയുള്ളൂ. പിന്നീട് വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ അബി അപ്ലൈ ചെയ്തിട്ടില്ല,
സംഗീത അക്കാദമി ചെയർമാൻ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ബയോഡേറ്റ ഉണ്ടോ? ബയോഡേറ്റ അപ്ലൈ ചെയ്യോ? അപ്ലൈ ചെയ്യോ ചോദിക്കാനും. അമ്മായിയാണ്, പേടിക്കണ്ട, കടിക്കൂല. ഞാൻ അമ്മായി. ആക്കിയതല്ല. എന്താ അമ്മായി? ഞാനേ ഞാനൊരു പുതിയ ആൽബം എടുക്കുന്നുണ്ടേ. അതിന് അല്ല, കല്യാണത്തിന്റെ. ഏ, കല്യാണ ആൽബം? അല്ലല്ല, അതായത് മ്യൂസിക് ആൽബം. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ മലബാർ ഏരിയ ഒക്കെ കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള മ്യൂസിക് ആൽബം. അതായത് നെഞ്ചിനുള്ളിൽ നീരാട്. നീരല്ല, നീയാണ് ഫാത്തിമ. അതെ, നീയാണ് ഫാത്തിമ. അങ്ങനെ അപ്പൊ അതിനു വേണ്ടി ഒരു നായകനെ വേണമായിരുന്നു. അല്ല, മൂപ്പരാണ് കറക്റ്റ്. എന്റെ മനസ്സിലുള്ള നായകൻ മൂപ്പരാണ്. അതായത് എന്റെ ഇവിടെ ഇവിടെ ഈ ബഡായി ബംഗ്ലാവിൽ ലാലേട്ടൻ വന്നു, ആസിഫ് അലി വന്നു, അമിതാഭ് ബച്ചൻ വരും, അമീർ ഖാൻ വരും. പക്ഷെ അമ്മായിക്ക് ഇതുവരെ ഇത്രയും നായകനായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള മറ്റൊരാൾ ഇല്ല. അതായത് ഞാൻ കോൺസെപ്റ്റ് പറയാം, കഥ പറയാം. ലോറി ഡ്രൈവർ ആയ വെറുതെ ചിന്തിക്കോ. അന്തയായ പൂക്കാരി ഞാൻ. പൂക്കാരി പൂക്കാരി അന്തയായി പൂക്കാരി. ലോറി ഓടിച്ചു വരുന്നു, ലോറി ഓടിച്ചു വരാം. ഞാൻ ഇങ്ങനെ വരുന്നു, ലോറി ഇങ്ങനെ വരുന്നു, രണ്ട് ലോറികൾ. അന്തയായ പൂക്കാരി അല്ലേ? അന്തയായ പൂക്കാരി എടുത്ത് ലോറി വന്നു. ആ ലോറി വന്നു, പക്ഷെ ബ്രേക്ക് ചവിട്ടാൻ പറ്റുന്നില്ല. കാലത്തില്ല. അതെ അതെ അതെ. അപ്പോ ലോറി വരുന്നു, പൂക്കാരി വരുന്നു, ലോറി ബ്രേക്ക് ഇല്ല, കാലത്തുന്നില്ല, ചവിട്ടിട്ട് കിട്ടുന്നില്ല, ഇടിച്ചു. എന്നിട്ട് ഏറ്റില്ല. ചോലയില് കുളിച്ചു കിടക്കുന്ന എന്നെ കണ്ട് എന്നോട് ഒരു ഇഷ്ടം, ഒരു പ്രേമം. ഇതാണ് ആൽബത്തിന്റെ കഥ. ഞാൻ ലോറി ഇവിടുന്ന് ലോറി എടുത്തുണ്ടോ? ആരാണ് എടോ, ഇവർക്ക് ഒരു ആട്ട് വെച്ചു കൊടുത്തേ, ഒന്ന് ആട്ടാൻ. അനന്ത കോടി നക്ഷത്രങ്ങൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന നീലാകാശ ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണാൽ, ലക്ഷോ ലക്ഷം തിരമാലകളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന നീലക്കടൽ ഭൂമിയെ ഗ്രസിച്ചാലും യാതൊരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള പ്രേമം ഒഴുകി. അബിക, അബിക്കാണല്ലോ മിമിക്രിയിൽ ആദ്യമായിട്ട് മേക്കപ്പിലൂടെ ഉള്ള അവതരണം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരഗാഥയിലത്തെ അച്ചന്തുവിന്റെ കഥാപാത്രത്തെ കുറിച്ച് മടങ്ങിപ്പോ. അംഗമുറ കൊണ്ടും ആയുധ ബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാനാണ് ആയി പറഞ്ഞവരെല്ലാം. ആരുമില്ല, ആരുമില്ല. വേണ്ട ഉണ്ണി, വേണ്ട. ചതിയൻ ചന്തുവിൻ്റെ കഥ ഇവിടെ അവസാനിക്കട്ടെ. പുത്തൂരം വീടിൻ്റെ മാനം കാത്ത ആരോമലിനിയുടെ ചരിതം മാലോകർ വാഴ്ത്തട്ടെ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി. ഇനി നിങ്ങൾ തോൽക്കരുത് മക്കളെ, നിങ്ങൾ തോൽക്കരുത്. എനിക്കും അഭിക്കും ഒരു ഒരു ദിവസം രണ്ടു പേർക്കും വളരെ സന്തോഷമായത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. അതായത് അമിതാഭ് ബച്ചനുള്ള ഒരു വേദിയിൽ ഞങ്ങൾ രണ്ടുപേരും ചെന്നു. അപ്പം ഒരു മൈക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു അമിതാഭ് ബച്ചനോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങയുടെ കോടീശ്വരൻ എന്ന
കോൺ ബനേഗ ക്രോർപതി എന്ന് പറഞ്ഞ പ്രോഗ്രാം ടി വിയിലെല്ലാം കണ്ടിട്ട് ഒരു സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ അങ്ങയുടെ നിന്ന് അനുഗ്രഹം വാങ്ങണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഏകലവ്യനെ പോലെ ഞാൻ ഗുരുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ചെയ്തു. ഒരുപാട് മലയാളികൾക്ക് പൈസയും കിട്ടി. അപ്പം അന്ന് ഇല്ലാതെ പോയ ആ അനുഗ്രഹം ഇപ്പോൾ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ദിവസമായിരുന്നു. എപ്പോഴും അമിതാഭ് ബച്ചനെ ഇമിറ്റേറ്റ് ചെയ്ത് ഭയങ്കരമായ പേരെടുത്തിട്ടുള്ള ഒരാളാണ് അബി. അന്ന് അമിതാഭ് ബച്ചൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞനുസരിച്ച് അബിക്ക് അദ്ദേഹത്തിൻ്റെ സൗണ്ടും അഭിനയവും ഇമിറ്റേറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ കൈയടിച്ചു. അങ്ങനെ രണ്ടും ഒരു ദിവസം നടന്നിട്ടുണ്ട്. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ രണ്ട് ഡയലോഗ് നമുക്ക് കേൾക്കാം. അടുത്തതായിട്ട് ഇതിന്റെ അർത്ഥം കൊച്ചുപ്രേമൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ പറഞ്ഞുതരില്ല, പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഞങ്ങൾ തൊട്ടപ്പുറത്ത് ജോർജിന്റെ വീട്ടിലായിരുന്നു. അവിടെ ബീഫും കുറുക്കിയിട്ട് ഒലത്തിയിട്ട് അതിന്മേൽ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടായത്. ഇവിടെ രണ്ട് സിനിമാ താരങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ വന്നത് അസ്തോത്രം. ഞങ്ങൾ അവിടുത്തെ കുട്ടിയെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് പാമ്പ് എല്ലാ ഇവിടെയല്ല പാമ്പ്, അവിടുത്തെ കുട്ടിയെ പാമ്പ് കടിച്ചു. പെട്ടെന്ന് ഞാൻ ആ പാമ്പ് കടിച്ച കുട്ടിയെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് ഞാൻ എന്റെ മോളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അരമണിക്കൂറോളം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ മോളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, എന്റെ സകല ശക്തി എടുത്തിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോലോ, പിള്ളേര് തട്ടിപ്പോകുന്നു പറഞ്ഞു. ഞങ്ങക്ക് ഈ ഇത് ചെറുതായിട്ട് മടുത്തു തുടങ്ങിയവ, ഇത് മടുത്തു തുടങ്ങി. ഒരു എപ്പിസോഡ് പോലും തേക്കാൻ പറ്റില്ല, അതിന് മുമ്പേ മടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു തിരി മിമിക്രി പഠിച്ചാൽ എന്നെയും കൊണ്ടുപോകാന്നുള്ളൊരു സെറ്റപ്പ് ആവുമല്ലോ. ആ ട്രൂപ്പ് നന്നായിട്ട് പോകണ്ട, വെറുതെ നശിപ്പിക്കണോ? ശ്രമിച്ചു നോക്കാലോ. എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കുഞ്ഞാടി? അല്ല, ഇവളാണെങ്കിൽ നാടകത്തിൽ അഭിനയിക്കും. ഞാൻ നന്നായിട്ട് അഭിനയിക്കും. അല്ല, അങ്ങനെയാണെ പ്രേമൻ ചേട്ടൻ, ഇവർ ഈ മണി ചെയിന്റെ ഒക്കെ ചില തടിയുടെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കാണ്. ഇവരെ ഒന്ന് മാറ്റിയിട്ട് ദേവികെ എലിസബത്തിനെ പ്രേമൻ ചേട്ടൻ കുറച്ച് നാടകവും, അബി ധർമ്മജനെ കുറച്ച് മിമിക്രിയും. ധർമ്മജൻ അല്ല, അവരുടെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം. ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് വോട്ട് ചോദിച്ച് നമ്മുടെ എന്നംപിള്ള സാറിന്റെ മുന്നിൽ വന്നാൽ എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്? എന്നംപിള്ള സാറിന്റെ ആക്ഷൻ ഇതെങ്ങനെ അവിടെ നാക്കുവലിക്കണ്ട, നാക്കുവലിക്കണ്ട, എങ്ങനെ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്, എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്, ഇത് ആരോടാ ചോദിക്കുന്നത്? വോട്ട് ചോദിക്കാൻ വന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാം ഞങ്ങൾ മറക്കണമല്ലേ? ഈ രാജ്യം ഭരിച്ചു കുട്ടിച്ചോറാക്കിയത് ഞങ്ങൾ മറക്കണമല്ലേ? ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചത് മറക്കണമല്ലേ? ഈ പാവപ്പെട്ട മനുഷ്യരെ വെട്ടിക്കൊന്നത് ഞങ്ങൾ മറക്കണമല്ലേ? നിനക്കൊക്കെ വോട്ടല്ലേ തരേണ്ടത്. എടോ, ഇവർക്കൊരു ആട്ട് വെച്ചു കൊടുത്തേ, ഒന്നാട്ടാൻ. ഓർക്കണ ഓർക്കണം ഓർക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം മറന്നു പോയല്ലോ. ദേവിക്ക് നാടകം നാടകമൊന്നും ഞാനൊക്കെ ഈ പഴയ കാലത്തുള്ള നാടകം നമുക്കറിയാം. ഇത് പുതിയ ഇല്ലേ, ശരിയാവും. അയ്യ, അത് ശരിയാകത്തില്ല.
അനന്ത കോടി നക്ഷത്രങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന നീലാകാശ ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണാൽ ലക്ഷോം ലക്ഷം തിരമാലകളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന നീലക്കടൽ ഭൂമിയെ ഗ്രസിച്ചാലും യാതൊരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള പ്രേമം ഒഴുകി. അയ്യോ, ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കാൻ പറയുകയായിരുന്നു ഞാൻ. പറ അനന്ത കോടി നക്ഷത്രങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന നീലാകാശ ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണാലും ഇത്രയൊക്കെ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തിയാനേ? ഈ ജമ്മത്ത് നീ നാടൻ പഠിക്കുന്ന നാളെ കാണിയ പോലും ഇല്ല. ബിഡായ് ബംഗ്ലാവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്നു. നാടകവും സിനിമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, നാടകത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നു, പ്രത്യേകിച്ചും അഭിനേതാക്കളുടെ കാര്യത്തിൽ. ഈ കൊല്ലത്തെ നാടകത്തിൽ ഒരാൾ കോളേജ് സ്റ്റുഡൻ്റായിട്ട് അഭിനയിച്ചാൽ അടുത്ത കൊല്ലത്തെ നാടകം അയാൾ 90 വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരു നടൻ്റെ അഭിനയ മികവ് പുറത്തെടുക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നാടകത്തിലുണ്ട്. സിനിമ ഇപ്പോഴും ഏതെങ്കിലും ഒരു റോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ തന്നെ കടിച്ചു തൂങ്ങി അതിൽ തന്നെ തടഞ്ഞ് നിൽക്കപ്പെടുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇനി ന്യൂ ജനറേഷൻ്റെ കാലഘട്ടമാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, സിനിമയിൽ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും നടന്മാരും നടികളിലും നിങ്ങൾ പരീക്ഷണം നടത്തണം. വിവിധ തരത്തിലുള്ള റോളുകൾ അവർക്ക് കൊടുത്തിട്ട് അവരുടെ അഭിനയ മികവ് പുറത്തെടുക്കണം. നന്ദി, നമസ്കാരം. കേരളത്തിൽ ആദ്യമായിട്ട് ജലപീരങ്കി നേരിട്ടത് ഞങ്ങൾ രണ്ടുപേരുമാണ്. എന്റെ ഒരേ ഒരു പ്രാർത്ഥന, ഈ ഒരു എപ്പിസോഡ് മമ്മൂക്ക കാണല്ലേ എന്നാ. അങ്ങനെ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ സാന്നിധ്യം കണ്ടതിന്റെ പേരില് ഇത്രയും നാള് പൊന്നു പോലെ നോക്കി എന്നെ ഉപേക്ഷിച്ച് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോകോ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകോ. ഓട്ടം തുള്ളലിൽ പലതും പറയും പരിഭവം എന്നോടരുതേ ആരും. പൂഞ്ഞാറുണ്ടൊരു ഗുസ്തിക്കാരൻ എന്തിനുമേതിനും തെളിവു നിരത്തും. പൂഞ്ഞാറുണ്ടൊരു ഗുസ്തിക്കാരൻ എന്തിനുമേതിനും തെളിവു നിരത്തും. വായിൽ തോന്നിയതെന്തും പറയും അന്തോ കുന്തോം ഇല്ലാത്തതുപോൽ. വായിൽ തോന്നിയതെന്തും പറയും അന്തോ കുന്തോം ഇല്ലാത്തതുപോൽ. നാരായണ ജയ നാരായണ ജയ നാരായണ.